കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകമെമ്പാടും വരുന്ന ഉണർവിൻ മഹോത്സവം എന്ന ഈ ആത്മീക ശ്രൂഷയുടെ 5-ാം ദിനം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. പ്രൈസലോ, ഒരു ദിവസം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് തന്നല്ലോ. അതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹാലലുയ്യ. അല്പസമയത്ത് ഒരു ദൈവവചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാറെ അവൻ മുൻപോട്ട് ഓടി, അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഒരു ആമുഖ സന്ദേശത്തിനു വേണ്ടി വായിപ്പാനിടയായി തീർന്നത്. അതിൻ്റെ 1 മുതലുള്ള വേദഭാഗം നമുക്ക് നന്നായി അറിയാവുന്ന ഭാഗമാണ്. പ്രൈസ് ദ ഹല്ലേലൂയ. അവിടെ വായിക്കിങ്ങനെയാണ്, അവൻ എരിഹോവിൽ എത്തിയ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി. ഒക്കെ സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരിക്കുന്നു. ആവശ്യത്തിലധികം ധനമുള്ളവൻ. അതുകൊണ്ടാണല്ലോ ധനവാനായ സക്കായി എന്ന് കൊടുത്തിരിക്കുന്നത്. സക്കായിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ഓടി വരുന്ന, ഓർമ്മ വരുന്ന ഒരു മുഖമുണ്ട്. ഒരു ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ അല്ലേ, ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പൊക്കം കുറഞ്ഞവരെ പലരും വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സക്കായി എന്ന ആ പദം ഉപയോഗിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ഹലോ. ഉയരം കുറഞ്ഞ വേദപുസ്തകത്തിൽ അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഹലോ ഹല്ലേലൂയ. താന് വളർച്ചയിൽ കുറിയവൻ ആകെ കൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്, വളർച്ചയിൽ കുറിയവൻ ആകെ കൊണ്ട്. പക്ഷേ ഇദ്ദേഹം യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. അങ്ങനെ വായിച്ച യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു, ആഗ്രഹിച്ചു എന്നല്ല, അതിനുവേണ്ടി താൻ പോയി എന്നല്ല, താൻ ശ്രമിച്ചു. ശ്രമിച്ചു ഒരു കാര്യം ഞാൻ ഇപ്രകാരം അർപ്പിക്കാം. യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ, യേശുവിനെക്കുറിച്ചറിയാൻ, യേശുവിൽ നിന്ന് പ്രാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഒരു ചിന്ത ഞാൻ അർപ്പിക്കാം. നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ നിങ്ങൾക്കൊരു വിഷയമാകത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങൾക്കൊരു പ്രശ്നമാകത്തില്ല. പ്രൈസലോ. ആഗ്രഹവും ശ്രമവും രണ്ടും രണ്ടാ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും കടന്നു പോകാറുള്ളവരാ. പല കൂട്ടായ്മകൾ നമ്മൾ സംബന്ധിക്കുന്നവരാ. പക്ഷേ നമ്മൾ പല കൂട്ടായ്മകളും സംബന്ധിച്ച് അവിടെ നടക്കപ്പെടുന്ന ശുശ്രൂഷയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നോക്കാറുണ്ട്. ചിലരോട് നമ്മൾ ചോദിക്കാറില്ലേ, എന്തിനാ പോയെ? പ്രൈസ് ദ ഹല്ലേലൂയ. യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്ന പ്രിയപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ മരുഭൂമിയിൽ എന്ത് കാണാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച ഒരു പുരുഷനെയോ? നോക്കുക, പലപ്പോഴും ആരാധനകൾ പ്രാർത്ഥനകൾക്ക് നമ്മൾ കടന്നു പോകുന്നത് പലതും കാണും. പക്ഷേ ഇദ്ദേഹം അവിടെ കടന്നു പോയത് കാണാനല്ല, പ്രൈസ് എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ആഗ്രഹിക്കുകയല്ല, ശ്രമിക്കുകയായിരുന്നു. ശ്രമിക്കുകയായിരുന്നു. നമ്മൾ പറയാറില്ലേ, പ്രൈസ് പരിശ്രമിക്കുകയിൽ എന്തിനേയും കൈവശത്താക്കാൻ കഴിവുള്ളതാനും. ഒരു ശ്രമമുണ്ടെങ്കിൽ, പരിശ്രമിക്കുന്നെങ്കിൽ, പ്രൈസ് ദ ഹല്ലേലൂയ, അതിനൊരു വിടുതൽ കാണാതിരിക്കുകയില്ല. നാം ശ്രമിക്കുന്ന വിഷയം സാധിക്കാതിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വന്ന ഒരു, ഇങ്ങനെ ഞാൻ ഓർപ്പിക്കാം, ഈ ശുശ്രൂഷ നിങ്ങൾ പ്രൈസ് ദ ഹല്ലേലൂയ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ, ഈ കഴിഞ്ഞ 4-ാം തീയതി വരെയും കൂടിയ ഒരു ശുശ്രൂഷ പോലെ മാത്രമാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, പ്രൈസ് ദ ഹല്ലേലൂയ, ഈ 5-ാം ദിനവും നിങ്ങൾക്ക് ഇന്നലകളെ പോലെ തന്നെയായിരിക്കും. എന്നാൽ ഇന്ന് പകൽ ചിലത് പ്രാപിക്കാനുള്ള ആ വലിയ ശ്രമത്തോടെ ആണ് ദൈവസ്ഥലായിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധികൾ ഇന്ന് പകൽ നിങ്ങൾക്കൊരു തടസ്സമാകത്തില്ല. അതിനപ്പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ കരത്തിൽ തരുവാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ഈ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനാ എന്ന് കാണാൻ ശ്രമിച്ചു. നമ്മൾ കൊടുത്തിരിക്കുകയാണ്, വളർച്ചയിൽ കുറിയവനാകുകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. പദം കണ്ടോ, രണ്ട് കാര്യമാണ്. ഒന്ന്, താൻ വളർച്ചയിൽ കുറിയവനാണ്, തനിക്ക്
കുറെ പരിമിതികളുണ്ട്, പരിമിതികളുണ്ട്. പ്രൈസ് ദ ലോർഡ്. രണ്ട്, മറ്റുള്ളവർ നിമിത്തം. ഇങ്ങനെ ഓർപ്പിക്കാം, തൻ്റെ പൊക്കക്കുറവിനേക്കാൾ പൊക്കമുള്ളത് പലരും മുന്നേ നിൽക്കുന്നത് കൊണ്ട് പൊക്കം കുറഞ്ഞത് എനിക്കിത് കാണാൻ പറ്റുന്നില്ല. പൊക്കമുള്ള പലരും മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് പൊക്കം കുറഞ്ഞത് എനിക്കിത് കാണാൻ അനുദിയത്തില്ല. അപ്പോൾ മുന്നിൽ നിൽക്കുന്നവർ നിമിത്തം പ്രൈസലോ തനിക്കിത് കാണാൻ കഴിഞ്ഞില്ല. രണ്ട് കാര്യം അവിടെ താൻ പറഞ്ഞിരിക്കുക. ഒന്ന്, വളർച്ചയിൽ കുറിയവനായതുകൊണ്ടും പുരുഷാരം നിമിത്തവും, പുരുഷാരം നിമിത്തവും. പ്രൈസ്, അതിന് വേണേൽ മറ്റൊരു ചിന്ത അർപ്പിക്കാം. മറ്റുള്ളവർ നീ കാണാൻ ആഗ്രഹിക്കുന്ന, നീ ശ്രമിക്കുന്ന പലതിനും തടസ്സം നിൽക്കുകയായിരിക്കും. രണ്ട് കാര്യം ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, നമ്മുടെ പരിമിതികൾ നാം ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന വിഷയത്തിന് തടസ്സമാണ്. രണ്ട്, മറ്റുള്ളവർ പൈസലോ നാം ആഗ്രഹിച്ച വിഷയം പ്രാപിക്കാൻ തടസ്സമാണ്. ഈ രണ്ട് കാര്യം ഒരുപോലെ ഈ പകൽ സഹായിക്ക് തടസ്സമാണ്. ഒന്ന്, തൻ്റെ പരിമിതികൾ, മറ്റുള്ളവർ നിമിത്തമുള്ള പരിമിതികൾ. ഇന്ന് പകൽ സന്ദേശം ഓർപ്പിക്കാം, തൻ്റെ പരിമിതികളും മറ്റുള്ളവരുടെ പരിമിതികളും നിമിത്തം കാണാൻ കഴിയത്തില്ലെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും പ്രൈസ് അതിന് അപ്പുറത്ത് ഈ പ്രതിസന്ധികളെ പ്രൈസ് ഹല്ലേലൂയ ഓവർകം ചെയ്തുകൊണ്ട് താൻ ആഗ്രഹിച്ചത് പ്രാപിക്കാൻ പ്രൈസ് ഒരു ശ്രമം ഇവിടെ സക്കായി നടത്തുകയാണ്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ഹല്ലേലൂയ, നിങ്ങളുടെ പരിമിതികൾക്കപ്പുറത്ത്, മറ്റുള്ളവർ നിങ്ങളുടെ മുമ്പിൽ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾക്കപ്പുറത്ത് ഈ പകൽ പ്രതീക്ഷിക്കുന്ന ചില വിടുതൽ കാണുവാൻ, പ്രതീക്ഷിക്കുന്ന ചില അനുഗ്രഹം പ്രാപിക്കുവാൻ, പ്രതീക്ഷിക്കുന്ന ചില നന്മകൾ പ്രാപിക്കുവാൻ, അതിനെ ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, മുന്നോട്ട് പോകുവാൻ ഈ പകൽ എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, ഹല്ലേലൂയ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുകയില്ല. പ്രൈസലോ, ഇത് കണ്ടിട്ട്, ഈ രണ്ട് തടസ്സങ്ങൾ കണ്ടിട്ട് സക്കായി തൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ല, തിരിച്ചു പോരാൻ തീരുമാനിച്ചില്ല. പ്രൈസലോ, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, ചില പരിമിതികളെ നോക്കി, ചില തടസ്സങ്ങളെ നോക്കി പ്രാപിക്കാൻ ഉള്ള ദൈവകൃപ പോലും പ്രൈസ് ഹല്ലേലൂയ ഇനി പ്രാപിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ യോഗവും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുവാൻ അല്ല നാം ആഗ്രഹിക്കേണ്ടത്. ഇന്ന് പകൽ ആരൊക്കെ ഇത് തടസ്സമാണെന്ന് പറഞ്ഞാലും, ഇതാരൊക്കെ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, എത്ര പരിമിതികൾ കൊണ്ട് ഇതിന് അതിരുവച്ചാലും ഇന്ന് പകൽ ആത്മാർത്ഥതയോടെ പറ, ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിച്ച വിഷയം ഇന്ന് പകൽ പ്രതീക്ഷയോടെ ദൈവസല്ലായിരിക്കുന്ന വിഷയത്തിന് ഞാൻ ഒരു മറുപടിയുമായിട്ട് എഴുന്നേൽക്കത്തുള്ളൂ. ഞാൻ വാക്ച നാലാം വാക്യത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഈ തടസ്സങ്ങൾ മൂന്ന് വാക്യം വരെ പറഞ്ഞിരിക്കുക. നാലാം വാക്യത്തിലേക്ക് പറയാം, എന്നാറേ എന്ന് പറഞ്ഞ പാത്രം കേട്ടോ, എന്നാറേ ഈ തടസ്സങ്ങളൊക്കെ മുൻപിലുള്ളപ്പോഴും, അതാ എന്നാറേ സക്കായി തിരിച്ചുപോയി എന്നല്ല, തിരിച്ചുപോയി എന്നല്ല, താൻ പ്രതീക്ഷയോടെ ഇറങ്ങിപ്പുറപ്പെട്ട വിഷയം പ്രാപിക്കാൻ വേണ്ടി അതിനെ പ്രൈസ് ഹാല് അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് ഓടി എന്ന വായിച്ചേ. എന്നാറേ അവൻ മുൻപോട്ട് ഓടി. ഇന്ന് പകൽ പ്രിയരെ, തടസ്സങ്ങൾ കണ്ടു നോക്കി നിൽക്കല്ലേ, പരിമിതികൾക്കകത്ത് ഒതുങ്ങി നിൽക്കല്ലേ, മുൻപോട്ടോടാനൊരു മനസ്സുണ്ടെങ്കിൽ, ഒന്ന് മുൻപോട്ടോടാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ഞാൻ ആ ഭാഗം ഇങ്ങനെ ആവർത്തിക്കാം. എന്നാറെ അവൻ മുൻപോട്ടോടി. അടുത്ത പദം കേൾക്കണോ, യേശു ആ വഴിയായി വരികയായിരുന്നു. അപ്പോൾ പദം കണ്ടോ, യേശു ആ വഴിയായി വരികയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തടസ്സങ്ങളെ നോക്കി നിൽക്കാതെ തടസ്സങ്ങൾക്കപ്പുറത്തേക്ക് ഓടാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹം ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോയ അതേ വഴിയിൽ യേശു വരികയായിരുന്നു. ചുമ്മാ വന്നതല്ല കേട്ടോ, യേശു ചുമ്മാ വന്നതല്ല. സക്കായി വിചാരിച്ചതിനപ്പുറമാണ് യേശു സക്കായിയോട് സംസാരിച്ചത്. സക്കായി പ്രതീക്ഷ ിച്ചതിനപ്പുറമാ യേശു സക്കായിയോട് സംസാരിച്ചത്. സക്കായി ആഗ്രഹിച്ചതിന് മീതയാണ് യേശു സക്കായിയോട് ഇടപെട്ടത്. ഇന്ന് പകൽ ഒരു സന്ദേശം കൂടെ ഞാൻ ചേർത്ത് പറയാം. പ്രിയരെ, ഹല്ലേലൂയ, നിങ്ങൾ ചിലതിന് ശ്രമിക്കുകയാണെങ്കിൽ, പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശ്രമങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം പകരുവാൻ, നിങ്ങൾക്ക് വേണ്ടി നന്മകൾ പകരുവാൻ, നിങ്ങളെ മാനിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ വഴിയായി യേശു വരികയായിരുന്നു കേട്ടോ, ആ വഴിയായി യേശു വരികയായിരുന്നു. യേശു വന്ന് ഇദ്ദേഹം ഓടിച്ചെന്നിട്ട് അവിടെ ഒരു
കാട്ടത്തിമേ കയറിന അതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ എൻ്റെ ചിന്ത ആ ഭാഗത്തല്ല. പ്രൈസ് കാട്ടത്തിമേ കയറി ഹല്ലേലൂയ. ഇനി ഒരു ചിന്ത എന്നോട് ഞാൻ ചേർത്ത് ഈ വിഷയം വിട്ട് ഞാൻ ഓർപ്പിക്കാം. ഇദ്ദേഹം കാട്ടത്തിമേ കയറിയതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ ധനവാനായ മനുഷ്യനല്ലേ, ഉന്നതനായ മനുഷ്യനല്ലേ, ഹല്ലേലൂയ. ആ ദേശത്തെ ഒരു പ്രമാണിയല്ലേ, ഹല്ലേലൂയ. ഇത് മറ്റുള്ളവർ കാണരുതെന്നോടുള്ള ആഗ്രഹം ഒരു പക്ഷേ തൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കത്തില്ല. ഒരുപക്ഷെ ഇതേ അവസ്ഥയിൽ ഒരുക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഒരു സന്ദേശം ഓർപ്പിക്കാം. ചിലത് അനുഭവിക്കപ്പെടണമെന്നുമുണ്ട്, എന്നാൽ മറ്റുള്ളവർ കാണാനും പാടില്ല. അങ്ങനെ കയറിയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നോക്കുക, അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. പക്ഷേ ഹല്ലേലൂയ, യേശുവിൻ്റെ പദ്ധതി അതായിരുന്നു ആയിരുന്നില്ല. പ്രൈസ് ദി ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ചിന്ത, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. യേശു കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ ശ്രമിച്ച ആ സഖായിക്ക് പ്രൈസ് ദി ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അല്ലെ കർത്താവിൽ നിന്ന് കിട്ടിയ മറുപടി പ്രൈസ് ദി ഹല്ലേലൂയ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തന്നോട് പറഞ്ഞ മറുപടി എന്നറിയാവോ? സഖായിയെ വേഗം ഇറങ്ങി വാ, അടുത്ത പാദം കേൾക്കണോ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നോക്കിയ ഈ വഴിയിൽ വച്ച് യേശുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചതേ ഉള്ളൂ. പക്ഷേ തമ്പുരാൻ പറയാം, മോനെ നീ വഴിയിൽ വെച്ച നീ എങ്ങനെയുള്ളവനാ കാണാൻ ശ്രമിച്ചതാ. പക്ഷേ പ്രൈസ്ലെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഹാലു ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ പാർക്കണമെന്നുള്ളതാ. ഹല്ലേലൂയ. നോക്കുക, ചോദിച്ചതിനേക്കാൾ വലുത്, പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചത്, ഹല്ലേലൂയ, ആഗ്രഹിച്ചതിനേക്കാൾ വലിയത് തനിക്ക് വേണ്ടി ദൈവ കർത്താവ് അവിടെ കൊടുക്കുകയാ. ഞാൻ ആവർത്തിച്ച് പറയാം പ്രിയരെ, കർത്താവിൽ നിന്ന് ഇന്ന് പകൽ ചിലത് പ്രാപിക്കാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറത്തായി സ്വർഗം ചെലവലിയവ ചെയ്യുവാനിടയായിത്തീരും. പ്രൈസലോ. പക്ഷേ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകണം. പുറപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രൈസ് ദി ഹല്ലേലൂയ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 14:15 വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രയാണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ഈ ജനത്തെയുമായിട്ട് പ്രൈസ് ദി ഹല്ലേലൂയ മിസ്രയീമിൽ നിന്ന് ഹല്ലേലൂയ ദൈവം ഇവരെ പുറത്തു കൊണ്ടുവരികയാണ്. ഇങ്ങനെ പ്രൈസ് പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു സമയം ശ്രദ്ധിക്കുക. ഇവിടെ ഹല്ലേലൂയ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ ചെങ്കടലിൻ്റെ ഭാഗത്ത് പിഹോഹിരോത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് ഈ ജനവുമായിട്ട് നീ കടന്നു വരണം. നോക്കുക, പ്രൈസ് ദി കർത്താവ് കൃത്യമായ സ്ഥലം പറഞ്ഞു, നീ വരേണ്ടത് എവിടെയാണ്? പിഹോഹിരോത്തിലാണ്. പിഹോഹിരോത്തിൽ ഈ ജനവുമായി നീ കടന്നു വരണം. ആ പ്രൈസ് എന്തിനാ പിഹോഹിരോത്തിൽ വരാൻ പറഞ്ഞത്? ഹല്ലേലൂയ, ചെങ്കടൽ വിശാലമായിട്ട് ഒഴുകുകയല്ലേ. ഹല്ലേലൂയ, ചെങ്കടൽ വിശാലമായിട്ട് ഒഴുകുകയാണ്, പക്ഷെ നിങ്ങൾക്കുള്ള വഴി പിഹോഹിരോത്തിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നോക്കുക, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇവരുമായിട്ട് വരണം. ഇനി നിങ്ങൾക്കുള്ള വഴി അവിടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല, നീ ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പിഹോഹിരോത്തിൽ വരാൻ പറയുന്നു. പക്ഷേ പിഹോഹിരോത്തിൽ എത്തിയ ഹാല് ഈ ജനം കണ്ട കാഴ്ച, ഹാല് അവിടെ ഒരു വഴിയില്ല, അവിടെ വഴിയില്ല. പലപ്പോഴും പ്രൈസ് ദി ഹല്ലേലൂയ ദൂത് അവിടെയാണ് കിടക്കുന്നത്. പ്രൈസ് ആലോചന അവിടെയാണ്, വാഗ്ദത്തം അവിടെയാണ്. പക്ഷേ വാഗ്ദത്തത്തിലേക്ക് എത്തപ്പെട്ടപ്പം അവിടെ വഴിയില്ല, വഴിയില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, പ്രൈസ് ദി ഹല്ലേലൂയ ദൈവാലോചന പ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത്, ദൈവാലോചന പ്രകാരമാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ അവിടെ വഴിയില്ല, അവർ നോക്കുമ്പോൾ അവിടെ വഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഓർപ്പിക്കാം, ഒരുപക്ഷെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ ആലോചന പ്രകാരം കാൽച്ചുവട് മുൻപോട്ട് വെച്ചിട്ടും ഹല്ലേലൂയ അവിടെ ഇന്നും ചില വഴികൾ കാണാതെ ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, ഇന്ന് നിങ്ങളുടെ മുൻപിൽ ചില വഴികൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾ വാഗ്ദത്ത പ്രകാരമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, ആലോചന പ്രകാരമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയുക, തമ്പുരാൻ അവിടെ വഴിയുണ്ട്. പക്ഷെ ചില നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. ഈ ജനം ആ ഭാഗത്തെത്തി, അവിടെ എത്തിയപ്പോഴത്തേനും പ്രൈസ് മുൻപിൽ വഴിയില്ല. ഇവർ ഉള്ളിൽ അവിടെ വായിക്കുന്ന ഹൃദയത്തിൽ അതൊരു തീരുമാനമെടുത്തു, തിരിച്ചു പോകാം, തിരിച്ചു പോകാം. മുൻപിൽ വഴിയില്ല, തിരിച്ചു പോകാം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല, വഴിയെല്ലാം അടഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രതീക്ഷകൾ പ്രൈസ് ദി ഹല്ലേലൂയ ഇനി നടക്കപ്പെടത്തില്ല, ആഗ്രഹങ്ങൾ ഇനി നിറവേറപ്പെടത്തില്ല, പ്രാർത്ഥനയുടെ മറുപടി ഇനി ഉണ്ടാകത്തില്ല എന്ന ചിന്തയോടെ ഇവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നോക്കുക, ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ മറുപടിയാണിത്. പ്രൈസ് ദി ഹല്ലേലൂയ. പക്ഷേ അവരെ വഴിയില്ലെന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. ആ സമയത്താണ് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പിഹോഹിരോത്തിൽ ഇവരെ കൊണ്ടുവന്നത്. ഇവരിവ തിരിച്ചു പോകാൻ മനസ്സുള്ളവരായി മാറിയിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചു
ചോദിക്കുമ്പോൾ യഹോവയായ മോശയോട് പറഞ്ഞ വാക്ക 14:15, ഹല നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. പദം കേട്ടോ, മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. എല്ലാം പ്രതികൂലമാ പ്രിയരെ, അവിടെ ഒരു വഴി കാണാൻ പോലുമില്ല. ഹാലലുയ്യ, പിഹോഹി രോത്തിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരേപോലെ കിടക്കുകയാ, ചെങ്കടൽ ഒരുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. അവർക്കവിടെ അതിലൊരു മുമ്പിൽ വഴി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇറക്കി തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് അവരുടെ മുൻപിലെ വഴി അറിയാവുന്നത് കൊണ്ട്, ആ വഴിയുടെ മുൻപിൽ കൊണ്ട് നിർത്തിയത് കൊണ്ട് തമ്പുരാൻ പറ, ഇതൊന്നും കണ്ട് പുറകോട്ട് പോകാനല്ല നീ ആഗ്രഹിക്കേണ്ടത്, നീ മുൻപോട്ട് പോകുക. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ വടിയെടുത്ത് കടലിൻ്റെ നേരെ നിന്റെ കൈ നീട്ടുക. പ്രൈസലോ, ദൈവം അവിടെ ചില അത്ഭുതങ്ങൾ ചെയ്തു. ഇന്ന് പകൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുക. പ്രതിസന്ധികൾ മുൻപിലുണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരി മുൻപിലുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളുണ്ട്. ചിലതിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ, ചിലത് കാണാൻ, ചിലത് പ്രൈസൽ നേടിയെടുക്കുവാൻ ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. സക്കയ്യെപ്പോലെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയാം, പ്രൈസൽ ഹല്ലുയ്യ, മുൻപോട്ടോട്, മുൻപോട്ടോട്. ഈ പ്രതിസന്ധികൾ നീ അതിജീവിച്ച്, ഈ പ്രതിസന്ധി കൊണ്ട് നിന്റെ ജീവിതം തീരാൻ പോകുന്നില്ല, ഈ പ്രയാസം കൊണ്ട് നിന്റെ ജീവിതം അസ്തമിക്കുകയല്ല, ഇവിടം കൊണ്ട് നീ തീരുകയല്ല. ഹാൽ, ഇതിനപ്പുറത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന വിടുതലുകൾ, നീ ആഗ്രഹിക്കുന്ന വിടുതലുകൾ, തമ്പുരാൻ നിന്നോട് പറഞ്ഞ വിടുതലുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ. ഇന്ന് പകൽ ഈ സക്കായിയെപ്പോലെ ഓടാൻ തീരുമാനിക്കുക. സക്കായി എതിരെ ഓടിയപ്പോൾ എന്താ സംഭവിച്ചത്? തമ്പുരാൻ ആ വഴിയായി വരികയായിരുന്നു, കേട്ടോ, ആ വഴിയായി വരികയായിരുന്നു. എന്നിട്ട് പറയുക, പ്രൈസ് ഹാലുയ്യ, നിന്റെ ജീവിതത്തിന്മേൽ ഞാൻ വലിയവ ചെയ്യുക തുടങ്ങുകയാ. ഒരു നിമിഷം കണ്ണുകളെ നടച്ചാട്ട്, കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാട്ട്. പ്രതിസന്ധികളിൽ മാറി നിൽക്കല്ലേ പ്രിയരെ, മുന്നോട്ടോട്, മുന്നോട്ടോട്. തടസ്സം പലതും ഉണ്ടാകാം. ഹാലുയ്യ, പ്രൈസർ, ഈ ആരാധനയും ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ഹാലുയ്യ, ഇന്നലകളിൽ കഴിഞ്ഞ 4 വരെയുള്ള ഒരു ആരാധന പോലെ ഇത് അവസാനിക്കുകയില്ല. ഹാലുയ്യ, നിങ്ങൾ പ്രതീക്ഷയോടെ ഒന്ന് ഓടാൻ തീരുമാനിക്കാമെങ്കിൽ ഈ 5 പ്രാപിച്ച് മാത്രമേ എഴുന്നേൽക്കപ്പെടത്തുള്ളൂ. ദൈവകരങ്ങളെ കേൾപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയും ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രതിസന്ധി കണ്ട് ഊടി ഒളിക്കുന്നവരായിട്ടല്ല, പുറകോട്ട് പോകുന്നവരായിട്ടല്ല, ആ പ്രതിസന്ധി അതിജീവിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങൾ കാൽ ചുവട് വെക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് പകൽ സക്കായിയുടെ കർത്താവെ ഹാലുയ്യ ജീവിതത്തിൻ്റെ അനുഭവത്തോളം ബന്ധത്തിൽ ഞങ്ങൾക്ക് ചിന്തിപ്പാനിടയായി തുറന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് വഴിയാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.